ദൈവത്തിന് സ്തുതി. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ പന്തക്കുസ്ത തിരുനാളിനായി നമ്മളെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. പാലിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ കുടിക്കുന്ന ആൾക്ക് അത് അനുഭവവേദ്യമാകണം. ഞാൻ ദൈവത്തിന്റെ ആലയമാണെന്നും പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുന്നുവെന്നും ഞാൻ പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്കത് അനുഭവവേദ്യമാകണം. പക്ഷെ പലപ്പോഴും ദൈവ സാന്നിധ്യമോ ദൈവാനുഗ്രഹങ്ങളോ എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെടുന്നില്ല എങ്കിൽ എന്താണ് ഇതിന് കാരണം? ഈശോ അതിനുള്ള ഉത്തരം വിശുദ്ധ മത്തായസിൽ എഴുതിയ സുവിശേഷം 13:44 തരുന്നത് ഇങ്ങനെയാണ്: സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. ഹൃദയമാകുന്ന വയലിൽ നിധിയാകുന്ന പരിശുദ്ധാത്മാവ് ഒളിഞ്ഞുകിടക്കുകയാണ്. നമ്മുടെ ജീവിതയാത്രയില് നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ നമ്മിലെ ഈശ്വര സാന്നിധ്യത്തെ മറയ്ക്കുന്നു, അല്ലെങ്കിൽ എന്റെ ഉള്ളിലെ നന്മയെ മറച്ചു കളയുന്നു. സമാധാനത്തിന്റെ അല്ലെങ്കിൽ സന്തോഷത്തിന്റെ വലിയ നിധി അന്വേഷിച്ചലഞ്ഞ നമ്മള് അത് ഹൃദയത്തിലുണ്ട് എന്ന് കണ്ടെത്തുന്നതിൽ ചിലപ്പോഴൊക്കെ പരാജയപ്പെട്ടിട്ടില്ലേ? ദൈവ സാന്നിധ്യം കണ്ടെത്താനാവാത്ത വിധത്തില് എന്നിൽ മാലിന്യങ്ങൾ ഉണ്ടോ എന്ന് പരിചിന്തനം ചെയ്യാനുള്ള ഒരു അവസരമാണിത്. പ്രഭാഷക പുസ്തകം 27:4 ഇങ്ങനെ പറയുന്നു: ഉപയോഗശൂന്യമായവ അരിപ്പയിൽ ശേഖരിക്കുന്നത് പോലെ മനുഷ്യന്റെ ചിന്തയിൽ മാലിന്യങ്ങൾ തങ്ങി നിൽക്കുന്നു. പരിശുദ്ധനിൽ പരിശുദ്ധനായ ദൈവത്തിന് വസിക്കുവാനുള്ള എന്റെ ഹൃദയത്തിൽ നിരാശയുടെ, പ്രതികാരത്തിന്റെ, കുറ്റബോധത്തിന്റെ, അതുമല്ലെങ്കിൽ സങ്കടത്തിന്റെ മാലിന്യ തുള്ളികൾ നിറഞ്ഞുകിടപ്പുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന് കടന്നു വരുവാനുള്ള തടസ്സങ്ങളായിട്ട് മാറും അവ. വിശുദ്ധീകരിക്കുന്ന ഒരു ആത്മാവിലാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരിക. സ്വയം വിശുദ്ധീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവകൃപയിൽ പ്രകാശം നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ ദൈവകൃപയുടെ പ്രകാശം എന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്നത് അനുഭവപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കും. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി എന്ന് 34:5 നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഓരോ താളിലും കർത്താവിന്റെ അനന്തമായ കരുണയും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ഓരോ വിശ്വാസിയുടെ ഉള്ളിലും ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. അത് കത്തി ജ്വലിപ്പിക്കുന്നവർക്ക് ദൈവകരുണയുടെ, ദൈവ സാന്നിധ്യത്തിന്റെ അനുഭവം ഒഴുകിയിറങ്ങി വരുന്നത് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഇതിനായിട്ട് നമുക്ക് ഒരു കുഞ്ഞിന്റെ മനോഭാവം ഉണ്ടായിരിക്കണം. യേശുവിന്റെ തിരുവിലാവിലെ മുറിവ് നമ്മുടെ ആത്മാവിന് ഈശോയുടെ ഉള്ളിലേക്ക് കടന്ന് അവിടെ ഇരുന്ന് ഒരു പൂർണ്ണ വിശുദ്ധീകരണം സ്വീകരിക്കുവാനുള്ള ഒരു അവസരവും കൂടിയാണ്. ഈശോയുടെ തിരുവിലാവിലെ ഉള്ളിലിരുന്ന് പൂർണ്ണ വിശുദ്ധീകരണം നമ്മിൽ സംഭവിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ ആ ദൈവീക സുഹൃത്തുക്കൾ എന്നിലേക്ക് ഇറങ്ങി വരുന്നത് എനിക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. മാത്രവുമല്ല, നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ എന്ന തിരുവചനം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാവുകയും ചെയ്യും. വീണ്ടും നിയമാവർത്തന പുസ്തകം 23:14 നമ്മൾ കാണുന്നുണ്ട്: ശുചിത്വമല്ലാത്തവ എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ട് അവിടുന്ന് നിന്നിൽ നിന്ന് അകന്നു പോകാതിരിക്കാനായി പാളയം പരിശുദ്ധമായി കാത്തുസൂക്ഷിക്കണം. നമ്മുടെ ജീവിതമാകുന്ന പാളയം പരിശുദ്ധമായി കാത്തുസൂക്ഷിച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പാവനാ
നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിന്നെ വീശിടുക വീണ്ടും ജീവനേകുക വീണ്ടും ശക്തിയേകുക ജീവനില്ലാ